ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോക്കനട്ട് റൈസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്, തേങ്ങാ സാദം. അപ്പോൾ നമ്മുടെ ഒരു ലഞ്ച് ബോക്സ് ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്താലും മതി കേട്ടോ, രണ്ടും ഒരു ഒരേ ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്യാം, മെൽറ്റ് ആവട്ടെ. ഇത് ബട്ടർ ചേർക്കുമ്പോഴത്തേനും നമ്മുടെ ചോറിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ആദ്യമായിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. 1-2 ഐറ്റംസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പാണ് അടുത്ത് ചേർത്തത്, ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് ബാസ്മതി റൈസിൻ്റെ അളവുകളാണ് പറയുന്നത്. ഇനി കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യണം നമുക്ക്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യണം. കളർ ചേഞ്ച് വരാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അടുത്തത് നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഓപ്ഷനിലാണ് കേട്ടോ, അതിൻ്റെ രുചി ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം കായം ചേർത്ത് കൊടുക്കാം. പൊടിക്കായും ഇല്ല, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെരവിയ തേങ്ങയാണ്. 2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അതിന് ഫുള്ളായിട്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളാണിത്. പിന്നെ ഇതൊരു കോക്കനട്ട് റൈസ് ആയതുകൊണ്ട് തന്നെ തേങ്ങ കൂടുതലായിട്ട് നമ്മളിതിലേക്ക് എടുക്കും. പിന്നെ റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഞാനും വെള്ളത്തിൽ വേവിച്ചെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുത്താലും മതി. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോക്കനട്ടിൻ്റെ ഫ്ലേവറും മണം മൂക്കിലേക്ക് വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പച്ചരി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, സാധാരണ ചോറും ചെയ്യാവുന്നതാണിത്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് 2 ഗ്ലാസ് അരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി. ഈ പാത്രം അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ തേങ്ങാ സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പപ്പടം, അച്ചാർ, അതുപോലെ സാലഡൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ ഇല്ലെങ്കിൽ, സൈഡ് ഡിഷസ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊരു ലഞ്ച് ബോക്സ് ഐറ്റമാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ അരിയും പച്ചരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.